കാറും കൂളുമൊഴിഞ്ഞ് തെളിഞ്ഞ ആകാശം പോലെയാകട്ടെ എല്ലാവരുടെയും മനസ്സും ആരോഗ്യവും ജീവിതവുമൊക്കെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ അല്ലേ? ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ വിഭവമൊന്നുമല്ല, എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെ ഒരു വത്സനാണ്. അത് പ്ലാവിലയിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. എല്ലാവരും വിചാരിക്കും ഞാനെന്താ ഈ പ്ലാവിലയും കൊണ്ട് നിൽക്കുന്നതെന്ന് അല്ലേ. ഇതിൽ ഇന്ന് ഞാനൊരു വത്സൻ ഉണ്ടാക്കാൻ പോവുകയാണ്. വത്സൻ എന്ന് പറഞ്ഞാൽ വടക്കോട്ടുള്ള പ്രദേശങ്ങളിലും വത്സൻ എന്നാണ് പറയുന്നത്. വളരെ എളുപ്പത്തിൽ വത്സൻ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. ഈ പ്ലാവിലയിലാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത്. സാധാരണ വാഴയിലയിലും ഇവിടെ തെക്കോട്ടുള്ളവരൊക്കെ അത് പിന്നെ പൊരിയണി ഇല എന്ന് പറയുന്ന ഇലയിലും ഒക്കെ ആക്കും. പിന്നെ ഇത് എളുപ്പത്തിന് പ്ലാവിൻ്റെ ഇലയിൽ തന്നെ ചക്ക വരട്ടി വെച്ചിരിക്കുന്ന ചക്ക അത് അടയാക്കി നിങ്ങൾ പ്ലാവിലയിൽ തന്നെ ആക്കുകയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ വത്സൻ. ഇത് ഒരു ഗ്ലാസ് പച്ചരി കുതിർത്ത് 4 മണിക്കൂറോളം വെച്ച് കുതിർത്തിട്ട് അത് അരച്ച് എടുത്തതാണ് ഈ മാവ്. വെള്ളം തൊടാതെ ആണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. നല്ല എന്താ പറയുന്നത് കുറച്ച് മാഷി പോലെ അരഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനോടൊപ്പം ഞാൻ ചക്ക വരട്ടി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചക്ക കിട്ടി അത് വരട്ടി കുറച്ച് വരട്ടിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണിത്. ഇതിനോടൊപ്പം ഞാൻ 1 കപ്പ് തേങ്ങ ഇടുന്നുണ്ട്. ചക്ക വരട്ടിയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്ക ഒരു 4-5 ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് കുറച്ച് എടുത്തിട്ട് ഇതിങ്ങനെ ഇലയിൽ വെച്ച് പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ, വാഴയിലയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഇത് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പരത്തി നിരത്തി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചക്ക തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കയുടെ ഫില്ലിങ് ഇതിലേക്ക് 1 സ്പൂൺ വീതം ഇട്ട് മടക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ വീതം ഓരോ ഇതിലേക്ക് നിരത്തി എടുക്കാം. സാധാരണ കൈകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എളുപ്പം. പിന്നെ എല്ലാം കൈകൊണ്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് സ്പൂൺ കൊണ്ട് കാണിക്കുന്നത്. നമുക്കെല്ലാം എളുപ്പം ഇതൊന്ന് കൈകൊണ്ട് ചെയ്തെടുക്കുന്നത് തന്നെയാണ്. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് ഒരു സൈഡിൽ മാത്രം വെച്ചിട്ട് നമുക്കിത് മടക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് ഇതുകൊണ്ട് തന്നെ നമുക്കിതൊരു ഹോൾ ഇട്ടെടുക്കാവുന്നതാണ്. ഈ പ്ലാവിലേൻ്റെ കൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ഹോൾ ഇട്ടിട്ട് അത് ഇതുപോലെ മടക്കി. വളരെ എളുപ്പമാണ്, ഈ കാണുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ എളുപ്പമാണ് ഇത് മടക്കി. നമുക്ക് ഇത് സ്റ്റീമറിൽ വെച്ചിട്ട് ആണ് ഞാൻ എടുക്കുന്നത്. ഇത് ഓരോന്നായിട്ട് മടക്കി ഇങ്ങനെ നമുക്ക് വയ്ക്കാം. ഞാൻ ഒരു സ്റ്റീമറിൽ വെള്ളം, ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് സ്റ്റീമർ പോലുള്ള ഇതിൽ ഞാൻ അതിൻ്റെ മേലെയാണ് ഈ വത്സനാക്കിയത് എടുത്തു വച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. പ്ലാവില കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പ്ലാവേ വത്സൻ. ഇത് നിങ്ങൾ ചക്ക കൊണ്ടുണ്ടാക്കി, ചക്ക ഇല്ലെങ്കിൽ എന്താ പറയേണ്ടത്, അതിന് വിഷമിക്കുകയൊന്നും വേണ്ട. ഇത് നമുക്ക് അവിൽ കൊണ്ടും തേങ്ങ അവിലും ശർക്കരയും കൂടി ഇട്ടും വേണമെങ്കിൽ ഈ വത്സന ഉണ്ടാക്കാം. പ്ലാവിൽ ഇന്നിപ്പോൾ എല്ലായിടവും കിട്ടുന്നൊരു ഇലയാണ്, കാരണം വാഴയിലേക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് കൂടുതൽ. ഇന്നിപ്പോൾ ഒരു പ്ലാവെങ്കിലും ഒരുവിധപ്പെട്ട നാട്ടുപ്രദേശങ്ങളെല്ലാം കൊണ്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇത് പരമാവധി നിങ്ങൾ
ഉണ്ടാക്കി നോക്കുക, നല്ല സ്വാദുള്ളതാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഹെൽത്തിയായ ഒരു ഭക്ഷണമാണല്ലോ എന്തായാലും ഇത്. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം കേട്ടോ.